നമസ്കാരം. കേരളക്കരയാകെ വീണ്ടും ഒരിക്കൽ കൂടി ഞെട്ടിയിരിക്കുകയാണ്. ഈ കുറി ഞെട്ടിച്ചിരിക്കുന്നത് കൂടത്തായിയിലെ 6 ദുരൂഹ മരണങ്ങളാണ്. ഈ 6 ദുരൂഹ മരണങ്ങളുടെ പിന്നിലെയും ചുരുളഴിക്കുവാനുള്ള പോലീസിൻ്റെ ശ്രമം എത്തി നിൽക്കുന്നത് ജോളി എന്ന സ്ത്രീയിലേക്കാണ്. കേവലം സ്വത്ത് നേടുക എന്നതിലപ്പുറം തൻ്റെ അവിഹിത ബന്ധങ്ങൾ നിർബാധം തുടരുന്നതിന് വേണ്ടി കൂടിയാണ് ജോളി കൊലപാതകം നടത്തിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. കേസുമായി ബന്ധപ്പെട്ട് ജോളിക്ക് പിന്നാലെ ജോളിയുടെ രണ്ടാം ഭർത്താവും ഏതാനും സഹായികളും കൂടി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടല്ല കേരളക്കരയെ ഞെട്ടിച്ചുകൊണ്ട് സ്ത്രീകൾ കൂട്ടക്കൊലപാതകങ്ങൾ നടത്തുന്നത്. ഇതുവരെ കേരളക്കരയെ ഞെട്ടിച്ച സ്ത്രീകൾ നടത്തിയ കൂട്ടക്കൊലപാതകങ്ങളുടെ ലിസ്റ്റിലേക്ക് ഏറ്റവും ഒടുവിലത്തേത് മാത്രമാണ് കൂടത്തായിലേത്. എന്നാൽ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും മൃഗീയവും ഏറ്റവും പൈശാചികവുമായ കൊലപാതകമായി കൂടത്തായിലേത് മാറുന്നു. കേരളക്കരയെ ഞെട്ടിച്ച സ്ത്രീകൾ നടത്തിയ കൂട്ടക്കൊലപാതകങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തി നോക്കാം. പിണറായി കൂട്ടക്കൊല. വഴിവിട്ട ജീവിതത്തിന് ജന്മം നൽകിയ മാതാപിതാക്കളെയും നൊന്തുപെറ്റ മക്കളെയും കൊന്നത് സൗമ്യ എന്ന യുവതി. കൂടത്തായി കൊലപാതകവുമായി ഏറെ സാമ്യമുണ്ട് പിണറായിയിൽ സൗമ്യ നടത്തിയ കൂട്ടക്കൊലയ്ക്ക്. 2012 സെപ്റ്റംബർ മുതൽ 2018 ഏപ്രിൽ വരെയുള്ള കാലയളവിലായി സൗമ്യ കാലപുരിക്കയച്ചത് 4 പേരെയാണ്. സ്വന്തം സുഖത്തിനും ആർഭാട ജീവിതത്തിനും വിലങ്ങുതടിയായി നിൽക്കാതിരിക്കാൻ സ്വന്തം മക്കളെയും കൊന്ന സൗമ്യ ഒടുവിൽ ജയിൽ വളപ്പിനുള്ളിലെ കശ്മാവിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. അന്വേഷണത്തിൽ ഇളയ കുഞ്ഞിനെ കൊന്നത് സൗമ്യ അല്ലെന്ന് കണ്ടെത്തിയിരുന്നു. 9 വയസ്സുള്ള മൂത്ത മകൾ ഐശ്വര്യയെ കൊന്നത് വീട്ടിലെത്തിയ കാമുകനെ ഐശ്വര്യ കണ്ടതുകൊണ്ടാണ്. അമ്മയുടെ കാമുകൻ വീട്ടിലെത്തിയ കാര്യം വല്യമ്മയോട് മകൾ പറഞ്ഞത് വൈരാഗ്യത്തിന് കാരണമായി. ഈ ബന്ധത്തെ എതിർത്തതിനാണ് സ്വന്തം അമ്മയായ കമലയെ സൗമ്യ കൊല്ലുന്നത്. സ്വന്തം അമ്മയെയും താൻ നൊന്തുപെറ്റ കുഞ്ഞിനെയും കൊന്ന് പിടിവീണില്ലെന്ന് കണ്ടതോടെ സ്വൈര ജീവിതം കഴിക്കാമെന്ന് കരുതി രോഗബാധിതനായ അച്ഛനെയും കൊന്നു. അസാധാരണ മരണങ്ങളിൽ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിക്കുകയും പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണമായി അലൂമിനിയം ഫോസ്ഫേറ്റിന്റെ അംശം കണ്ടെത്തിയതോടെയാണ് അന്വേഷണം സൗമ്യയുടെ നേർക്ക് നീളുന്നത്. പോലീസ് ചോദ്യം ചെയ്യുന്നതിൽ ക്രൂരത ഒടുവിൽ വെളിപ്പെട്ടു. കാരണവർ കൊലക്കേസ്. ആർഭാട ജീവിതത്തിന് അമ്മായിയച്ഛനെ കൊന്ന ഷെറിൻ. 2009 നടന്ന കാരണവർ കൊലക്കേസ് ഏറെ പ്രമാദമായ ഒന്നായിരുന്നു. അമേരിക്കയിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന കാരണവർ വിരമിച്ചതിനു ശേഷമാണ് കുടുംബ ഓഹരിയായി കിട്ടിയ സ്ഥലത്ത് വീട് വെച്ച് താമസം ആരംഭിച്ചത്. കിടപ്പ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കാരണവരുടേത് മോഷണ ശ്രമത്തിനിടെയുള്ള കൊലപാതകം എന്ന് ആക്കി തീർക്കാനുള്ള ശ്രമം ഷെറിൻ നടത്തിയെങ്കിലും പിന്നീട് പിടിയിലാവുകയായിരുന്നു. കൊലപാതകം നടത്തുന്നതിന് അടുത്ത ബന്ധുക്കളുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന പോലീസിന്റെ കണ്ടെത്തിൽ ചെന്നെത്തി നിന്നത് ഷെറിനിലായിരുന്നു. കൊലപാതകം നടത്തിയ 3 പ്രതികളെയും ഇവർക്ക് ക്വട്ടേഷൻ നൽകിയതിന് ഷെറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയാണ് പ്രതികൾ ഇപ്പോൾ. വഴിവിട്ട ബന്ധങ്ങൾ തന്നെയാണ് ഷെറിനെയും ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത്. പാവപ്പെട്ട കുടുംബത്തിൽ പിറന്ന ഷെറിൻ അവശതയുള്ള തന്റെ മകന് തുണയാകുമെന്ന് കരുതിയ കാരണവർക്ക് തെറ്റുപറ്റി. പണം കയ്യിലെത്തിയതോടെ കാമുകർക്കൊപ്പം ആർഭാട ജീവിതം നയിച്ചു വന്ന ഷെറിന് കാരണവർ നാട്ടിലേക്ക് താമസത്തിനെത്തിയതോടെ നിയന്ത്രണങ്ങളായി. തന്റെയും ഭർത്താവിന്റെയും പേരിൽ സ്വത്തുകൾ എഴുതി വയ്ക്കാത്തതിലുള്ള പകയും കൊലപാതകത്തിന് കാരണമായി. മകളെയും അമ്മായിയമ്മയെയും കൊന്ന് കാമുകനൊപ്പം ജീവിക്കാൻ പുറപ്പെട്ട ടെക്കി അനുശാന്തി. കാമുകനൊക്കൊപ്പം ജീവിക്കാനാണ് ടെക്നോപാർക്ക് ജീവനക്കാരിയായിരുന്ന അനുശാന്തി മകളെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്തിയത്. വീട്ടിലേക്ക് വരാനുള്ള രഹസ്യ വഴിയും വീട്ടിലെ ഓരോ വാതിലുകളും വരെ മൊബൈലിൽ പകർത്തി കാമുകനായിരുന്ന നിനോ മാത്യുവിന് അനുശാന്തി കൈമാറി. ഭർത്താവിനെയും അമ്മായിയമ്മയെയും വകവരുത്തി ഒരുമിച്ച് കഴിയാനായിരുന്നു ഇരുവരുടെയും പദ്ധതി. ഈ പദ്ധതി അനുസരിച്ചാണ് നിനോ മതിൽ ചാടിക്കടന്ന് വീട്ടിലെത്തിയതും അമ്മയെയും മകളെയും തലയ്ക്കടിച്ചും വെട്ടിയുമായി കൊലപ്പെടുത്തിയതും. 8 വർഷത്തോളമായി ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ് നിനോയും അനുശാന്തിയും. 2014 ഏപ്രിൽ 16 നടന്ന ഈ കൊലപാതകം തെളിഞ്ഞതോടെ ഇരുവരും ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചു വരികയാണിപ്പോൾ. കാമുകനെ വെട്ടിനുറുക്കി സ്യൂട്ട് കേസിലാക്കി ഉപേക്ഷിച്ച ഡോക്ടർ ഓമന. കേരളം കണ്ട ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു ഡോക്ടർ ഓമന നടത്തിയത്. കാമുകനെ കൊന്ന് സ്യൂട്ട് കേസിലാക്കി നാടിന്റെ പല ഭാഗത്തായി ഉപേക്ഷിച്ച ഓമനയുടെ ക്രൂരകൃത്യം ഏറെക്കാലം കേരളത്തിൽ ചർച്ചയായിരുന്നു. 1996 ജൂലൈ 11 ഡോക്ടർ ഓമന നാടിനെ ഞടുക്കിയത്. 2001 പരോളിൽ ജയിലിൽ നിന്നിറങ്ങി മുങ്ങിയ ഓമന ഇന്നും കാണാമറയത്താണ്. ഇന്റർപോൾ തിരയുന്ന കുറ്റവാളിയാണിന്ന് ഓമന. കാമുകനൊപ്പം ജീവിക്കാൻ നൊന്തുപെറ്റ കുഞ്ഞിനെ കൊന്ന തിരുവാണിയൂരിലെ റാണി. കാമുകനൊപ്പം സുഖിക്കാൻ നൊന്തുപെറ്റ കുഞ്ഞിനെ കൊന്നയാളാണ് തിരുവാണിയൂരിലെ റാണി എന്ന വനിത. 4 വയസ്സുകാരിയെ കൊന്ന കാമുകന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് റാണിയായിരുന്നു. LKG വിദ്യാർത്ഥിയായിരുന്ന മകളെ കാണാനില്ലെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ റാണിയുടെ പെരുമാറ്റത്തിൽ പന്തികേട് തോന്നിയ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് വലിയൊരു ക്രൂരതയുടെ മുഖംമൂടി അഴിഞ്ഞു വീണത്. കൂടത്തായിലെ
കൂട്ട കൊലപാതകങ്ങളും വിരൽ ചൂണ്ടുന്നത് അവിഹിത ബന്ധത്തിലേക്കും പണത്തോടുള്ള ആർത്തിയിലേക്കുമാണ്. ഇന്നുവരെ ഒരു സ്ത്രീയും കാണിക്കാത്ത അതിലും വലിയ ക്രൂരത തന്നെയാണ് ജോളി എന്ന സ്ത്രീയും കാട്ടിയിരിക്കുന്നത്. വർഷങ്ങളുടെ സമയത്തിൽ വളരെ ആസൂത്രിതമായി നടപ്പിലാക്കിയ പദ്ധതിക്കൊടുവിലാണ് ജോളി എല്ലാവരെയും കൊന്നൊടുക്കിയത്. അതുകൊണ്ട് തന്നെ കേവലം മാനസിക വിഭ്രാന്തി എന്നതിലപ്പുറം പണത്തോടുള്ള അമിതമായ ആർത്തിയും വഴിവിട്ട ജീവിതവും തന്നെ ജോളിക്ക് ഇതിന് പ്രേരണയായി. ഇന്നുവരെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്ത്രീ കുറ്റവാളി എന്ന നിലയിൽ ജോളി ഇനി അറിയപ്പെട്ടാലും അതിൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ ഈ കുറ്റകൃത്യങ്ങളെല്ലാം ജോളി തന്നെയാണ് ചെയ്തത് എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. അതിന് മറ്റുള്ളവരുടെ പിൻബലം ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു.